ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ടെറസിന് മുകളിലാണ് ഉള്ളത്. കാരണം ഇന്ന് നമ്മളെല്ലാവരും വീട്ടിനകത്ത് നിൽക്കുകയാണ്. കൊറോണയുടെ ഭാഗമായി നമ്മുടെ ഗവൺമെൻറ് ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വീട്ടിനകത്ത് നിൽക്കുന്ന സമയത്ത് നല്ല ചൂട്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ അധികം പേരുടെ വീടുകൾ ഇന്ന് കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺക്രീറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം വെച്ചാൽ ഈ വെയിലിൻ്റെ ചൂടൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെച്ച് നേരെ നമ്മുടെ റൂമിനകത്തൊക്കെ ആയിരിക്കും അത് പുറന്തള്ളുന്നത്. കാരണം അത് ആഗീകരണം ചെയ്യുന്നത് റൂമിനകത്തേക്കായിരിക്കും. അപ്പോൾ അതിനെ തടയാൻ നമുക്ക് പറ്റിയാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ വീട്ടിനകത്തുള്ള ചൂട് നല്ലൊരു ശതമാനം തന്നെ കുറയ്ക്കാൻ പറ്റും. അതിനുവേണ്ടി ചെറിയ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വൈറ്റ്സിമെൻറ്റും പവിക്കോലും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് സ്ഥലം മാത്രമാണ്. കാരണം വെച്ചാൽ വീടുകളുടെ ഭാഗമായി മൊത്തം ചെയ്യുന്ന സമയത്ത് കുറേ ലെങ്തി ആയിരിക്കും വീട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട സ്ഥലം ആദ്യം മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടം തൊട്ട് ഒരു ബെഡ്റൂം മാത്രമാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ചെറിയ രീതിയിൽ മാത്രമാണ് ഞങ്ങളിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഇവിടേക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കി, ഇവിടെ ഈ പായലൊക്കെ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അത് ചെയ്യാം നമുക്ക്. ഓക്കെ കൂട്ടുകാരെ, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തതായി ചെയ്യുന്നത് വെച്ചാൽ പറ്റി പിടിച്ചിട്ടുള്ള കുറേ പായലുകളൊക്കെ ഉണ്ട്, അതപ്പോൾ നമ്മളത് ബ്രഷ് ചെയ്ത് ഉരച്ചെടുക്കുകയാണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ രണ്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചുരണ്ടിയെടുക്കാൻ പോകുന്നത്. ഇതാണ് നല്ല ഉറപ്പുള്ള സംഭവം. അപ്പോൾ പറ്റി പിടിച്ചിട്ടുള്ള പായലുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ കൂട്ടുകാരെ, നല്ല ചൂടാണ്. നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പറ്റുന്നത്ര രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും, ഈ സ്ഥലവും ആ സ്ഥലവും കൂടി. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ വെള്ളം ഒഴിച്ച് ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് നനച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വെള്ളമൊക്കെ അടിച്ച് വാരി കളഞ്ഞു. ഇനി അടുത്തതായി വൈറ്റ് സിമെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ മിക്സിങ്ങിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആവശ്യ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഒരു സാധനം കുറവുണ്ട്, അത് പവിക്കോലാണ്. പക്ഷേ അത് ഇന്നത്തെ അവസ്ഥ അറിയാമല്ലോ, ഇന്ന് പുറത്തൊന്നും കടയിലൊന്നും പോകാൻ പറ്റില്ല, കടകളൊന്നും തുറന്നിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് നിർബന്ധമൊന്നുമല്ല. കാരണം വെച്ചാൽ ഈ വൈറ്റ് സിമെന്റ് അളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവിക്കോൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് പണി തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബക്കറ്റ് എടുക്കുക, അതിൽ ആവശ്യത്തിനുള്ള ഒരു വെള്ളം, നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് വെള്ളം എടുത്തു വെക്കുക. അതിനുശേഷം ഈ വൈറ്റ് സിമെൻറ്റ് അതിലേക്ക് മിക്സ് ചെയ്യുക. ഓക്കെ, ഇത് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ ഇളകി കൊടുക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മിക്സിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ വൈറ്റ് സിമെൻറ്റ് തറയിൽ കൊടുക്കാം. ഓക്കെ, നമ്മൾ ബ്രഷ് എടുത്തിട്ടുണ്ട്, അതിങ്ങനെ എടുത്ത് ഫ്രണ്ട്സ്, പക്ഷേ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൊത്തം തീർന്നു കിട്ടാൻ കുറേ സമയമെടുക്കും. അപ്പോൾ എളുപ്പമായി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ചൂല്. ചൂല് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ ഒരു പാട്ടയും കൂടിയാണ്. അപ്പോൾ അതിൽ ഇതിങ്ങനെ കോരി എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഇതിലിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇത് കുറച്ച് നല്ല രീതിയിൽ, നല്ലൊരു തടിച്ച രീതിയിൽ തന്നെ ഇത് കൊടുക്കാൻ നോക്കുക. കാരണം വെച്ചാൽ കുറച്ച് ഗട്ടിയായ രീതിയിൽ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ രണ്ടാമതൊരു കോട്ടിങ് കൊടുക്കേണ്ട ആവശ്യമില്ല.
ഡിഫറൻസ് ഇപ്പോൾ ഏകദേശം നമ്മൾ വൃത്തിയായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ വെയിലത്തുണ്ടാകുന്ന ചൂട് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അഥവാ അത് ആഗീകരണം ചെയ്യാതെ നമ്മുടെ റൂമിനകത്തേക്ക് കൊണ്ടുപോവില്ല. അതുകൊണ്ട് തന്നെ റൂമിനകത്ത് ചൂടുണ്ടാവുകയില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് വീട്ടിൽ മൊത്തം ചുമരിലും മറ്റൊക്കെ നല്ല രീതിയിൽ പെയിൻറ് ചെയ്യും, പക്ഷെ ഒരിക്കലും വാർപ്പയിൽ നമ്മൾ പെയിൻറ് ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഇതിലുള്ളത്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചൂടില്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉറങ്ങാനും പറ്റും. മാത്രമല്ല ഫാനിൻ്റെ ഒക്കെ ആവശ്യം ചെറിയ രീതിയിലായിരിക്കും, അതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ ക്യാഷൊക്കെ ചെറിയ രീതിയിലായിരിക്കും നമുക്ക് പേ ചെയ്യേണ്ടി വരിക. മാത്രമല്ല ഇതിന് വേണ്ടി വരുന്ന ചിലവും സമയമൊക്കെ ചെറിയ രീതിയിൽ മാത്രം ഒരു മണിക്കൂർ കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിനൊരു 10,000 രൂപേൻ്റെ ഉള്ളിലേ നമുക്കിതിന് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ചെയ്ത് നോക്കുക, കാരണം ഈ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സമയം ഫ്രീ ആയിരിക്കും. അതുമാത്രമല്ല ഇനി വരുന്ന ഈ മാർച്ച് ഏപ്രിലൊക്കെ നല്ല ചൂടിൻ്റെ സമയമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.